ആരിഫീങ്ങളിൽപ്പെട്ട മഹാൻ പറയാണ്, അദ്ദേഹം അജ്ജിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ മകൻ ചോദിച്ചു, ഉപ്പാ നിങ്ങൾ എവിടേക്കാ പോകുന്നത്? വാപ്പാന്റെ മറുപടി, മോനെ ഇലാ ബൈത്തില്ലാഹ്, വാപ്പാന്റെ യാത്ര അല്ലാഹുവിന്റെ വീടാകുന്ന കഅബാലയത്തിലേക്കാണ്. ഫലന്നൽ ഗുലാം അന്നമൻ യറൽ ബൈത യറാ റബ്ബൽ ബൈതി. ആ സമയത്ത് ഈ പൊന്നുമോന് ചിന്തിക്കുന്നത്, വാപ്പ പോകുന്നത് അല്ലാഹുവിന്റെ വീട്ടിലേക്കല്ലേ, അല്ലാഹുവിന്റെ വീട്ടിലേക്ക് വാപ്പ പോയാൽ വാപ്പ അല്ലാഹുവിനെ കാണുമല്ലോ. ചെറുപ്പത്തിലുള്ള ചെറിയ ആ കുട്ടിത്തത്തിലുള്ള മനസ്സിലുള്ള വിചാരമാണ്, ചിന്തയാണ്, നിഷ്കളങ്കമായ ചിന്തയാണ്. സുബ്ഹാനല്ലാഹ്, മകൻ പറയുന്നു, യാ അബീ ലിമലാ തഹ്മിൽനീ മഅക, അല്ലാഹുവിന്റെ വീട്ടിലേക്കാണ് വാപ്പ പോകുന്നതെങ്കിൽ അവിടുത്തെ പൊന്നുമോനാകുന്ന എന്നെയും കൊണ്ടുപോയിക്കൂടെ വാപ്പാ. സുബ്ഹാനല്ലാഹ്, വാപ്പാന്റെ മറുപടി, മോനെ അല്ലാന്റെ വീട്ടിലേക്ക് പോകുമ്പോ മോനെ കൊണ്ടുപോവാൻ പാടില്ല മോനെ. ഇത് കേട്ടപ്പോൾ ഫബക്കൽ ഗുലാം, പിഞ്ചോമനെ പൈതൽ കരയാൻ തുടങ്ങി. ആ മഹാനുഭാവരുടെ മകൻ പൊട്ടിക്കരയുകയാണ്, വല്ലാതെ തേങ്ങിക്കരയുകയാണ്. മഹാനായ പണ്ഡിതനാ സൂഫി വര്യൻ, അല്ലാഹുവിന്റെ ഔലിയായിൽപ്പെട്ട അദ്ദേഹം സ്വന്തം മകനെ അല്ലാഹുവിന്റെ ഹറമിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ്. ഈമാനുള്ള ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ഫലമ്മാ ബലഗൽ മിഖാത്, അങ്ങനെ ആ വാപ്പ മകനെയും ചുമന്ന് യാത്ര പുറപ്പെടുകയാണ് അല്ലാഹുവിന്റെ ഹറമിലേക്ക് പോകാൻ. ഹജ്ജിന് വേണ്ടി ഹറാം ചെയ്യുന്ന മീഖാത്തിലെത്തി വാപ്പയും മകനും മഹ്റമാ. വലബ്ബയാ, ഇഹ്റാം ചെയ്ത് തൽബിയത്ത് ചൊല്ലുന്നു. അങ്ങനെ കഅബാ ശരീഫ് ലക്ഷ്യം വെച്ച് വദഖലൽ ഹറമാ, ആ വാപ്പയും മകനും യാത്ര ചെയ്ത് അല്ലാഹുവിന്റെ ഹറമിലേക്ക് അങ്ങ് കടന്നു ചെന്നു. സുബ്ഹാനല്ലാഹ്, ആദ്യമായി കഅബാലയം കാണുമ്പോൾ മുഅ്മിനീങ്ങൾ എന്താണോ ദുആ ഇരക്കുന്നത്, ആ ദുആയിന് ഉത്തരമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളിൽ ഈ സമയം പ്രത്യേകം എണ്ണിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ പൊന്നുമോനും വാപ്പയും അല്ലാഹുവിന്റെ ഹറമിലേക്ക് അങ്ങെത്തിയപ്പോൾ തഹറമൽ ഗുലാമു ഇൻദ റുയ്യത്തി ഫഹറ മയ്യിത, കഅബാലയം കണ്ടപ്പോൾ വല്ലാതെ പരിഭ്രമിക്കുകയാണ്, വല്ലാതെ ആവേശം കൊള്ളുകയാണ്. ആ മോന് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു. വാപ്പാന്റെ സമീപത്ത് നിന്ന് അദാ കഅബാലയത്തിലേക്ക് അങ്ങ് ഓടുമ്പോൾ ഫഖറ മയ്യിത, ആ മോനങ്ങ് മരിച്ചു വീണു. ഫദഹിശ വാലിദുഹു, വാപ്പയാകുന്ന മോൻ വല്ലാതെ സങ്കടപ്പെടുകയാണ്. ആ വാപ്പ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞ് പറയുന്നു, ഐന വലദീ വഖിതഅതു കബീരീ, അല്ലാഹ് എന്റെ മോനെ വിടേ.
അല്ലാ എന്റെ പൊന്നു മോനെ എന്ത് സംഭവിച്ചു പോയി. ഫനൂദിയ മിൻ സാവിയത്തിൽ വൈത്തി, ഇതങ്ങ് ചോദിച്ചു വാപ്പ പ്രയാസപ്പെടുമ്പോ കഅബാലയത്തിന്റെ ഒരു മൂലയിൽ നിന്നൊരു വിളിയാളം വരുന്നു. ഓ മനുഷ്യ അന്ത തലബത്തൽ ബൈത ഫവജത്തഹു, നിങ്ങൾ ആഗ്രഹിച്ചു വന്നത് അല്ലാഹുവിന്റെ വീടിനെയാണ്, കഅബാലയത്തെയാണ്. എന്നാൽ നിങ്ങൾ കഅബാലയത്തിന്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. വഹുവ തലബ റബ്ബൽ ബൈത്തി ഫവജദ റബ്ബൽ ബൈത്ത്, നിങ്ങളെ മോനെ നിങ്ങൾ ഹജ്ജിന്റെ യാത്ര പുറപ്പെടുമ്പോ വാപ്പാ നിങ്ങൾ എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ മോനെ വാപ്പ അല്ലാഹുവിന്റെ ഭവനത്തിലേക്കാണെന്ന് മറുപടി കൊടുത്തപ്പോൾ ആ ഇളയം മനസ്സിൽ തോന്നിയത് എന്റെ വാപ്പ പടച്ച തമ്പുരാന്റെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്, ആ വീട്ടിലെത്തുമ്പോൾ പടച്ചോനെ കാണുമല്ലോ അല്ലാഹുവിനെ കാണുമല്ലോ. ആ പൈതലിന്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ ഈ കഅബാലയത്തിന്റെ ഉടമയാകുന്ന റബ്ബിനെ കാണാനാണ് നിങ്ങളെ കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോന് പുറപ്പെട്ടത്. അതുകൊണ്ട് ഈ കഅബാലയത്തിന്റെ റബ്ബിനെ തേടിയിട്ട് നിങ്ങളെ മകൻ വന്നപ്പോ ആ റബ്ബിനെ നിങ്ങളെ മകൻ എത്തിച്ചിട്ടുണ്ട്, റബ്ബിനെ കണ്ടിരിക്കുന്നു. അതാ മരിച്ചു വീണ പൊന്നുമോന് വാപ്പാന്റെ കൺമുമ്പിൽ നിന്ന് കഅബാലയത്തിന്റെ മുറ്റത്തിൽ നിന്ന് വാനലോകത്തേക്ക് ഉയർത്തപ്പെടുന്നു. فهتف هاتف أنه ليس فيه يزن ولا في الأرض ولا في الجنة നിങ്ങളുടെ പൊന്നുമോൻ ഭൂമിയിൽ അടക്കപ്പെടേണ്ട മോനല്ല, ഈ പൊന്നുമോന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടേണ്ട മോനല്ല. ബൽഹുവ ഫീ മഖഅദ് സിദ്ഖിൻ ഇന്ദ മലീകിം മുഖ്തദിറി, മാലിക്കുൽ മുലൂക്കായ ലോകത്തെ മുഴുവനും പടച്ചു പരിപാലിക്കുന്നവനായ റബ്ബിന്റെ സമീപത്തുള്ള മഖഅദ് സിദ്ഖ് എന്ന മഹത്തരമായ പദവിയിലാണ് ഈ മോനെ അല്ലാഹു താമസം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ മോനെ റബ്ബിലെ